ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ വിപ്ലവമായിട്ടുള്ള ചൈനീസ് റവല്യൂഷൻ അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് ബാക്കിയുള്ള എല്ലാ റവല്യൂഷൻസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുകൂടി ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു, കുട്ടികൾ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് റവല്യൂഷൻ മാത്രമല്ല, ബാക്കി അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ, ഇതൊക്കെ നമുക്ക് ചോദ്യം വരും ഓണപ്പരീക്ഷയ്ക്ക്. അപ്പോൾ എല്ലാം പഠിക്കണം. അപ്പോൾ എന്തായാലും 6 മാർക്കിന് ഈ ഒരു ചൈനീസ് റവല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നുള്ളൊരു സിമ്പിൾ നോട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വിദേശ ആധിപത്യത്തിനെതിരെയും അതുപോലെ തന്നെ ചൈനയിൽ ഈ വിദേശ ശക്തികളെ സപ്പോർട്ട് ചെയ്തിരുന്ന മഞ്ചു ഭരണാധികാരികൾക്കെതിരെയും ചൈനയിൽ നടത്തിയ ഒരു സമരമാണ്, അല്ലെങ്കിൽ ചൈനക്കാർ നടത്തിയ സമരമാണ് നമ്മുടെ ചൈനീസ് വിപ്ലവം അല്ലെങ്കിൽ ചൈനീസ് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. കുമിന്താം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഡോക്ടർ സൺ യാട്സൻ, അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മാവോ സേത്തുങ് എന്നിവരൊക്കെയാണ് ചൈനയുടെ സ്വാതന്ത്ര്യത്തിനായി മുൻകൈയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മാവോ സേത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ലോങ് മാർച്ചിനെ കുറിച്ചാണ്. ഇതാണ് സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതേണ്ടതെന്ന്. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നോട്ട്സ് ആയിട്ടോ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. ചൈനയ്ക്ക് വിവിധ മേഖലകളിൽ റഷ്യയിൽ നിന്ന് സഹായം ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇൻ ദ ബിഗിനിങ് ദ കുമിന്താം ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. തുടക്കത്തിൽ കുമിന്താം പാർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ സൺ യാട്സന്റെ കുമിന്താം പാർട്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റേബ്ഡ് വെൻ ചിയാങ് കൈഷക് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് ഫോളോയിങ് ദ ഡെത്ത് ഓഫ് സൺ യാട്സൻ. എന്നാൽ പിന്നീട് സൺ യാട്സൻ മരണപ്പെട്ടതോടെ കുമിന്താം പാർട്ടിയുടെ നേതാവായിട്ട് ചിയാങ് കൈഷക് എന്ന് പറഞ്ഞൊരു വ്യക്തി വരികയും അദ്ദേഹം കുമിന്താം പാർട്ടിയുടെ നേതാവായി വന്നതോടുകൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വഷളാവുകയും ചെയ്തു. ചിയാങ് കൈഷക് ഗവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക ടു ഫ്രീലി ഇൻ്റർഫെയർ ഇൻ ചൈന ആൻഡ് ഡിഡ് ഇൻ കോപ്പറേറ്റ് വിത്ത് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൺ യാട്സൻ ഭരിച്ചിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് സഹകരിച്ചിട്ടായിരുന്നു അദ്ദേഹം ചൈനയിൽ ഭരണം നടത്തിയത്. അതേപോലെ തന്നെ മഞ്ചു ഭരണാധികാരികളുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ കുമിന്താം പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ സൺ യാട്സൻ അധികാരം പിടിച്ചെടുത്തത്. ആ സമയത്ത് മഞ്ചു ഭരണാധികാരികൾ പിന്തുണച്ചിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളെയൊക്കെ നമ്മുടെ സൺ യാട്സൻ കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷേ ചിയാങ് കൈഷക്ക് നേരെ തിരിച്ചായിരുന്നു. ചിയാങ് കൈഷക് അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങൾക്കൊക്കെ ചൈനയിൽ ഇഷ്ടംപോലെ ഇടപെടാനും സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള പെർമിഷൻ കൊടുക്കുകയും അതേടൊപ്പം തന്നെ നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ സഹകരണവും ഇല്ലാതാക്കുകയും ചെയ്തു. മൂപ്പരൊരു പക്ക ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ദോ ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക് ദേവർ ബ്രൂട്ടലി സപ്രസ്ഡ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ വെറുതെ ഇരുന്നില്ല, അവർ ഈ ചിയാങ് കൈഷക്കിൻ്റെ പോളിസികൾക്കെതിരായിട്ടൊക്കെ ശക്തമായി പ്രതികരിച്ച് നോക്കി. പക്ഷേ അവരെ ക്രൂരമായിട്ട് അടിച്ചമർത്തുകയാണ് ചിയാങ് കൈഷക് ചെയ്തിട്ടുള്ളത്. ഇൻ 1934 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേത്തുങ് ദ ദെൻ ലീഡർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ ജേണി സ്റ്റാർട്ടഡ് ഫ്രം ക്യാങ്സി ഇൻ സദേൺ ചൈന ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യാനം ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. അപ്പോൾ അങ്ങനെയിരിക്കെ ആ കാലഘട്ടത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോ സേത്തുങ് അധികാരത്തിലെത്തുന്നത്. അപ്പോൾ മാവോ സേത്തുങ് ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ചുമ്മാ ഒരു മാർച്ചല്ല, ഒരു സൈനിക മാർച്ചായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ മാർച്ച് നടക്കുന്നത്. അങ്ങനെ ആ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ക്യാങ്സി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നോർത്ത് വെസ്റ്റ്, അതായത് ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള യാനൻ എന്ന് പറഞ്ഞ സ്ഥലം വരെയായിരുന്നു ഈ നീണ്ട യാത്ര. ഏകദേശം 12,000 കിലോമീറ്റർ നീളുന്നൊരു യാത്രയായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ ജേണി ദേ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാമേഴ്സ്. അപ്പോൾ ഇവർ ചെയ്തെന്ന് മാവോ സേത്തുങ്ങിൻ്റെ ഈ സൈന്യം ചെയ്തതെന്താന്ന് ചോദിച്ചാൽ, അവർ യാത്ര ചെയ്യുന്ന പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ഭൂമികളും, അത് കൃഷിഭൂമികൾ, ഗ്രാമങ്ങൾ ഒക്കെ പിടിച്ചെടുത്തു ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ. എന്നിട്ട് അത് ഈ ലാൻഡില്ലാത്ത, ഭൂമിയില്ലാത്ത കർഷകർക്ക്, പാവപ്പെട്ട കർഷകർക്കൊക്കെ വിതരണം ചെയ്യുകയാണ് ഇദ്ദേഹവും കൂട്ടരും ചെയ്തിട്ടുള്ളത്.
ദ ജേണി കവേഡ് 12,000 കിലോമീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ 12,000 കിലോമീറ്റർ ആയിരുന്നു ടോട്ടൽ ഈ യാത്ര ഉണ്ടായിരുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ് മാർച്ച്. അതുകൊണ്ടാണ് ഇതിനെ നീണ്ട മാർച്ച് അല്ലെ ലോങ് മാർച്ച് എന്നറിയപ്പെട്ടത്. ചിയാങ് കൈഷക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ വെൻ ദ റെഡ് ആർമി ഓഫ് മാവോ സേത്തിങ് ക്യാപ്ചേർഡ് ദ സെന്റർ ഓഫ് കുമിന്താങ് റൂൾ. അപ്പോൾ നമ്മുടെ മാവോ സേത്തിങ്ങിന്റെ സൈന്യം അവസാനം കുമിന്താങ് പാർട്ടി ഭരിക്കുന്ന ആ ഒരു ചൈനയുടെ തലസ്ഥാന നഗരം വരെ എത്തി. അത് പിടിച്ചെടുത്തതോടെ നമ്മുടെ ചിയാങ് കൈഷക്കിന് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. മൂപ്പര് നേരെ തായ്വാനിലേക്ക് ഓടിച്ചോടി. ഓക്കെ, ഓടിപ്പോയി. ചൈന ബിക്കെയിം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 October 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേത്തിങ് അങ്ങനെ 1949 October 1 മാവോ സേത്തിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറിയായിരുന്നു. നിങ്ങൾക്കിതിൽ ഈ വർഷങ്ങളൊന്നും പഠിക്കാൻ കഴിയില്ലെങ്കിൽ വർഷങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ നോട്ട് പെട്ടെന്ന് തന്നെ എഴുതിയെടുത്തിട്ട് പഠിക്കാം കേട്ടോ. വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.